നിൽക്കുന്നത് ഹരിപ്പാടാണ്. സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഹരിപ്പാട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു. സി പി ഐയുടെ അഡ്വക്കേറ്റ് സജൻലാൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ കെ സോമനാണ്. അദ്ദേഹം ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ്. ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ്? പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം നിന്ന് മാത്രം ശീലിച്ചിട്ടുള്ള ഹരിപ്പാട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഞെട്ടൽ മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഉളവാക്കിക്കൊണ്ട് മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകളുള്ളതല്ലേ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ പ്രത്യേകതകളുള്ളത് ആണ് എന്ന് പറയുമ്പോൾ, ഇത് കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. ഇവിടെ എന്താണെന്നുള്ളതിന് ചോദ്യം ഈ ക്യാമറ അങ്ങോട്ട് പിടിച്ചാൽ കൃത്യമായി കിട്ടും. ഇവിടെ മനോഹരമായ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് യാത്ര ചെയ്യാൻ സുരക്ഷിതമായി ഇവിടെ ആഘോഷത്തോടെ വന്ന് യാത്ര ചെയ്തവരാണ്. ഞാൻ ഈ സ്ഥലത്ത് ജനിച്ചു വളർന്നയാളാണ്. ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇവിടുത്തുകാരനാണെന്ന് പറയുന്നത് ഒന്നാം തരം തട്ടിപ്പാണ്. ഇവിടെ ഞങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ കാണുന്ന മനോഹരമായ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇടിച്ചു നിരത്തി ഈ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കൽക്കൂടാരം ഈ നാട്ടുകാർക്ക് യാതൊരു പ്രയോജനമില്ലാത്തതാണ്. ഇത് കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയുടെ നാട്ടിലാണ്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഇവിടെ വികസനമില്ല. ഇത് ബി ജെ പി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് കൂടി 87-ൽ ജയിച്ചു. അതിനുശേഷം 2011-2016 തുടർച്ചയായി രണ്ട് തവണ മൂന്നാം തവണയിലേക്ക് അദ്ദേഹം അദ്ദേഹം ശരിയാ, അദ്ദേഹം ജയിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞ് ശരിയാണ്. പക്ഷേ അദ്ദേഹം നേതൃത്വം നൽകിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇവിടെ തോറ്റു. അദ്ദേഹം നേതൃത്വം നൽകിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ല. 3.5 പതിറ്റാണ്ട് കാലം ഭരിച്ചുകൊണ്ടിരുന്ന പള്ളിപ്പാട് പഞ്ചായത്ത് കോൺഗ്രസിന് നഷ്ടമായി. 10 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരുന്ന കരുവറ്റയും ചെറുതനയും കോൺഗ്രസിന് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നഷ്ടമായതും പുതിയ ചരിത്രമാണ്. പിന്നെ ചെന്നിത്തലയിൽ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താ? ചെന്നിത്തലയിൽ ബി ജെ പി ആണ് ഏറ്റവും വലിയ കക്ഷി. അവിടുത്തെ ജനവിധി ബി ജെ പിക്ക് അനുകൂലമാണ്. ആ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഒരു അവിശുദ്ധ സഖ്യം അവിടെ ഉണ്ട്. ചെന്നിത്തല തൃപ്പരുന്തറ പഞ്ചായത്ത് എന്ന് പറയുന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം പഞ്ചായത്താണ്. ആ സ്വന്തം നിയോജക മണ്ഡലമായിട്ടുള്ള ചെങ്ങന്നൂരിലെ തിരുവൻമണ്ടൂരിലും കാണിക്കുന്നത് ഈ നെറികേടാണ്. ആ നെറികേട് കാണിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഞങ്ങളാണ് ഇടതുപക്ഷത്തെ നേരിടുന്നത് എന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുകയാണ്. മൂക്കത്ത് വിരൽ വെച്ചിട്ട് അവർ പുച്ഛിച്ചു തള്ളുകയാണ്. അതുകൊണ്ട് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അവിശുദ്ധമായ നാടകം ഞങ്ങൾ ജനങ്ങളോട് പറയും. വികസനമില്ലായ്മ, അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. രണ്ട് മുന്നണികളുടെയും അഴിമതി ഞങ്ങൾ ജനങ്ങളോട് പറയും. പക്ഷേ ഇത്രയും കാലവും ഇവിടെ വികസനമില്ലായിരുന്നു എന്നതുകൊണ്ട് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും അത്ര കാര്യമായി പറഞ്ഞില്ല എന്നാണോ? ഇക്കുറി മാത്രം നിങ്ങൾ അത് കൃത്യമായി പറയും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ബി ജെ പിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ പറയുക, അത് അതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ 2016 മത്സരിച്ചപ്പോൾ ഞങ്ങൾക്ക് 12,985 വോട്ട് കിട്ടി. അതിനു മുമ്പ് ഞങ്ങൾക്ക് 4,000 ആണ്. അപ്പം ഞങ്ങൾക്ക് 8,000 വോട്ട് കൂടി. ഞങ്ങൾ 2019 മത്സരിക്കുന്ന സമയത്ത് നിയമസഭയുടെ ഇരട്ടി വോട്ട് 26,258 വോട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ 28,000 വോട്ട് നേടി ആണ് ഇപ്പോൾ നഗരസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിപ്പോൾ മേൽക്കൈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബി ജെ പി പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നു. ബി ജെ പിക്ക് ക്രമാനുഗതമായ വളർച്ച നേടിത്തരുന്ന ഒരു മണ്ഡലമാണ് ഹരിപ്പാട് നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം വഹിക്കുമ്പോൾ, ഞാനിവിടെ നിൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവായിരുന്ന തമ്പി മേട്ടുന്തറ ഇന്നിപ്പോൾ ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുകയാണ് എന്നുള്ളത് കൂടി ഈ മാധ്യമം അറിയണം, ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. അപ്പോൾ എങ്ങോട്ടാണ് കാറ്റ്, എങ്ങോട്ടാണ് ഒഴുക്ക്? ജനം ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ജനം മോദിക്കൊപ്പമാണ്. പുതിയ കേരളം മോദിക്കൊപ്പമാണ്. പി സി തോമസ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലേക്ക് തിരികെ പോയിരിക്കുകയാണ്. അതിന്റെ ഒരു കൺവെൻഷൻ കടുത്തുരുത്തിയിൽ നടക്കുന്നുണ്ടല്ലോ. പി സി തോമസ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്ന് പോയതാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പോയിരിക്കുകയാണ്. പി സി തോമസ് പോയതുപോലെ തമ്പി മേട്ടുന്തറ വന്നതിനെ, ജ്യോതിഷ് വന്നതിനെ നിങ്ങൾ നോക്കിക്കാണാൻ പാടില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചട്ടക്കൂടും അതിന്റെ അച്ചടക്കവും അതിന്റെ കാര്യരമ്പിന്റെ മറയുമൊക്കെ ഭേദിച്ചുകൊണ്ട് മാവേലിക്കരയിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ചേർത്തലയിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇപ്പൊ കുട്ടനാട്ടിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ആ കാര്യരമ്പ് ഭേദിക്കപ്പെടുമ്പോൾ പി സി തോമസുമായി തുലനം ചെയ്യുന്നത് ബി ജെ പിയിലും ഉണ്ട് പ്രശ്നങ്ങൾ എന്ന് തീർക്കാനുള്ള. ഹരിപ്പാട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? വളരെ വേഗം അതുകൂടി പറഞ്ഞു. ഹരിപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വികസനമില്ല.
കുടിക്കാൻ വെള്ളം തരുമെന്നും പറഞ്ഞ് കോടികൾ മുടക്കി കെട്ടിപ്പൊക്കിയിട്ടുള്ള ഹരിപ്പാട് കുടിവെള്ള പദ്ധതിയിലേക്ക് 24 ഒന്ന് ക്യാമറയുമായി ചെന്നാൽ കാണാൻ സാധിക്കും. കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു കൂടാരം അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ടാൽ ഹരിപ്പാടുകാർക്ക് ദാഹം പോവില്ല. ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ബസ് സ്റ്റാൻഡ് ഇല്ല. ഇവിടെ കെട്ടിപ്പൊക്കിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ല. അങ്ങനെ വികസനമില്ലായ്മയുടെ ഒത്തിരി കഥകൾ ഞങ്ങൾ പറയും. അഴിമതി നടത്തിയിട്ട് ആ അഴിമതിക്ക് കുടപിടിക്കുന്ന CPM സമീപനത്തെ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും. ആ സന്ദർഭത്തിൽ രാഷ്ട്രീയമില്ലാതെ വികസനം, അത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ്, സമീപനമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ പിന്തുണ തേടിക്കൊണ്ട് ദേശീയ ജനാധിപത്യ മിശ്ര തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്ട് ജനങ്ങളോട് വോട്ട് ചെയ്യും. വളരെ നന്ദി. ശ്രീ കെ സോമൻ, അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണ്. ഹരിപ്പാട്ട് ഇക്കുറി BJP വലിയ വിജയ പ്രതീക്ഷയുണ്ട് എന്ന പ്രതീക്ഷ അദ്ദേഹം 24 പങ്കുവയ്ക്കുകയായിരുന്നു. Number 1 Election Channel 24.